ഏതാണ്ട് 20 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനത്തോട് വന്ന കെ ഫോൺ എന്ന പദ്ധതി ഇന്ന് പാതി വഴിയിൽ മുടങ്ങി നിൽക്കുകയാണ്. കെ ഫോൺ മാത്രമല്ല, ഒരുപാട് കെ ഇട്ടിട്ട് വന്നിട്ടുള്ള സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ, ഇതിനെയെല്ലാം ഇവർ വിളിക്കുന്നത് ഇടതുപക്ഷ ബദലെന്ന്. ഈ ഇടതുപക്ഷ ബദൽ പദ്ധതികളുടെ എല്ലാം ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ചിലത് തുടങ്ങിയിട്ടുണ്ട്, ചിലത് പാതി വഴിയിൽ നിന്നുപോയിട്ടുണ്ട്, ചിലത് പൂർത്തീകരിച്ചുവെങ്കിലും ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ആവശ്യമാണ്. സർക്കാരൊരു നല്ല ഓണ്ടർപ്രണർ അല്ല. ഇതിൻ്റെ എല്ലാം ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള ഏറ്റവും സാധാരണക്കാരാണ്. ഇപ്പം കെ ഫോൺ എന്ന് പറയുന്നത് ഒരു ഫൈബർ ഒപ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ശൃംഖലയാണ്. നിങ്ങൾ കേരള വിഷൻ, എയർടെൽ, ജിയോ, BSNL, ഇതിലേത് കണക്ഷനും കെ ഫോൺ വഴി എടുക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു കെ ഫോണിനെ കുറിച്ച്. അപ്പോൾ കെ ഫോണിനെ കുറിച്ച് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ ഫോൺ കണക്ഷൻ ഏതാണ്ട് 20 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനത്തോട് വന്ന കെ ഫോൺ എന്ന പദ്ധതി ഇന്ന് പാതി വഴിയിൽ മുടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം കെ ഫോൺ മാത്രമല്ല, ഒരുപാട് കെ ഇട്ടിട്ട് വന്നിട്ടുള്ള സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ, ഇതിനെയെല്ലാം ഇവർ വിളിക്കുന്നത് ഇടതുപക്ഷ ബദലെന്ന്. ഈ ഇടതുപക്ഷ ബദൽ പദ്ധതികളുടെ എല്ലാം ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ചിലത് തുടങ്ങിയിട്ടുണ്ട്, ചിലത് പാതി വഴിയിൽ നിന്നുപോയിട്ടുണ്ട്, ചിലത് പൂർത്തീകരിച്ചുവെങ്കിലും ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു 3 സ്റ്റാറ്റസാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് കെ ഫോണ്. കെ ഫോണിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത് കെ സഫാരിയോ, അങ്ങനെ എന്തൊരു സംഭവം, അതായത് ഊബർ, ഓല പോലെയുള്ള പിന്നെ ഈ പറഞ്ഞ ടാക്സി സർവീസ് ആപ്ലിക്കേഷനുകൾക്ക് ബദലായിക്കൊണ്ട് സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനകത്ത് നിന്ന് ടാക്സിക്കാരെല്ലാം ഒഴിവായി പോകുന്നു, ആൾക്കാരെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നു. ബിക്കോസ് ഇത്തരത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ആവശ്യമാണ്. സർക്കാരൊരു നല്ല ഓണ്ടർപ്രണർ അല്ല. സർക്കാരിന് ഒരിക്കലും ഒരു നല്ല സംരംഭകനാകാനോ ഒരു നല്ല രീതിയിലൊരു ബിസിനസ് സംവിധാനത്തെ മുന്നോട്ട് നയിക്കാനോ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഇനിയും മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ കെ ഇട്ടുകൊണ്ട് ലോകത്തിലുണ്ടാകുന്ന എല്ലാ പുതിയ നവീന ആശയങ്ങളുടെയും ഈച്ചക്കോപ്പി കേരളത്തിൽ കൊണ്ടുവരികയും അവസാനം ഇത് ജനങ്ങളുടെ നികുതിപ്പണം തിന്ന് അവസാനിക്കുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള ഏറ്റവും സാധാരണക്കാരനാണ്. ആരാണോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാചകമടിക്കുകയും തുള്ളുകയും ചെയ്യുന്നത്, അവരുടെ പോക്കറ്റിലെ പണമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വ്യാജ പദ്ധതികൾക്കായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരം പരാജയ പദ്ധതികൾക്കായി പോകുന്നത്. അപ്പോൾ മന്ത്രിമാരോ MLA മാരോ അതൊരു വളരെ പോസിറ്റീവായിട്ടായിരിക്കാം തുടങ്ങുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു ഐഡിയോളജിക്കൽ ബാഗേജ് മൂലം ഇവരിതൊക്കെ നല്ലതാണെന്ന് ചിന്തിക്കുകയും ഇവരിത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വിൽ നോട്ട് വർക്ക്. അതാണ് വസ്തുത. ഞാൻ ഈ കെ ഫോണുമായിട്ടുള്ള വിഷയം ഞാനൊരു 6-7 മാസം മുമ്പ് എഴുതി വെച്ചതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കെ ജയദേവൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ കെ ഫോണിനെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചുള്ള വസ്തുതകൾ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ 3-4 വാദങ്ങൾ വളരെ രസകരമാണ്. ചിരി വരാതെ അത് മുഴുവൻ കണ്ടു തീർക്കുക സാധ്യമല്ല. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇതൊരു ഇടതുപക്ഷ ബദൽ, കെ ഫോൺ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ബദൽ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ പൊതുവൽക്കരണം. അപ്പോൾ നമ്മൾ ഡേറ്റയൊക്കെ ഇങ്ങനെ ഇതിനകത്തുള്ള കെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ പിന്നെ ഇൻ്റർനെറ്റും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തോടെ ഉണ്ടാകുന്ന ഡേറ്റ നമുക്കെല്ലാം പൊതുവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതായത് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഡേറ്റകളെ, നമ്മൾ കെ ഫോൺ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഡേറ്റകളെല്ലാം നമ്മളൊരു ചരിവം വഴി കോരിയെടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എല്ലാവർക്കും കോരി കൊടുക്കാം എന്നാണ് താങ്കൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതിന് അദ്ദേഹം പറയുന്ന 2 ന്യായങ്ങളാണ് നോളജ് സിറ്റി, പിന്നെ നോളജ് എക്കണോമി. ഇങ്ങനെ 2 തിരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യ കേന്ദ്ര സർക്കാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോളജ് എക്കണോമിയാണ്. നോളജ് എക്കണോമിയിൽ എന്താണ്? അറിവ് സമ്പദ് വ്യവസ്ഥ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉപഭോക്താക്കളാണ്, നമ്മളെല്ലാം ചൂഷണം ചെയ്യപ്പെടണം. കുറേ കമ്പനികൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അവരത് വെച്ച് കാശുണ്ടാക്കുന്നു. അതേസമയം നോളജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, നമ്മളാണ് നോളജ് ഉണ്ടാക്കുന്നവർ. അപ്പോൾ ഈ കെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ളതാണ്. ആദ്യമായിട്ട് എനിക്ക് സഖാവ് ജയദേവനോടും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഈ നോളജ് എക്കണോമിയും നോളജ് സൊസൈറ്റിയും 2 എന്നുള്ളതാണ്. അത് പരസ്പര പൂരകമായി നിൽക്കുന്നത്. നോളജ് എക്കണോമിയാണ് നോളജ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്, അതേപോലെ നോളജ് സൊസൈറ്റിയാണ് നോളജ് എക്കണോമി ഉണ്ടാക്കുന്നത്. ഇതിനെ 2 നമുക്ക് ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കെ ഫോൺ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ആണ്. അതിനകത്ത് കെ ഫോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു ബ്രോഡ്ബാൻഡ്, ഫൈബർ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡ് സർവീസാണ്. അവിടെ കെ ഫോൺ എന്ന് പറയുന്ന കമ്പനിക്ക് ആ ഡേറ്റയുടെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ്.
നിങ്ങൾ ജിയോയുടെ നെറ്റ്വർക്ക് വഴിയോ എയർടെല്ലിൻ്റെ നെറ്റ്വർക്ക് വഴിയോ കേരള വിഷൻ വഴിയോ ബി എസ് എൻ എൽ വഴിയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയുള്ളൂ കെ ഫോണും, യാതൊരു വ്യത്യാസവും. അപ്പോൾ നിങ്ങൾ ഗൂഗിളുമായി ഷെയർ ചെയ്യുന്ന ഡേറ്റ ഗൂഗിളിൻ്റെ സെർവറിലാണ് ഇരിക്കുന്നത്, അവിടെ കെ ഫോണിനൊന്നും ഒരു ആക്സസ്സും ഇല്ല. നിങ്ങൾ മൈക്രോസോഫ്റ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡേറ്റ മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിലാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഡേറ്റയുണ്ട്. ഏതിനാണ്? ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ, ഇ ഫയലിങ്, പോലീസ്, മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കെ എസ് സി ബി, കെ എസ് ആർ ടി സി, ഇവരുടെയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവരുടെയൊക്കെ ഡേറ്റകളെന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്വന്തമാണ്. ഇപ്പോൾ നമ്മളൊരു ഉപഭോക്താവ് വൈദ്യുതി ബില്ലടയ്ക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപഭോക്താവിൻ്റെ അയാൾ എത്രമാത്രം യൂണിറ്റ് ഉപയോഗിച്ചു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ കെ എസ് സി ബിയുടെ സെർവറിലുണ്ട്. അപ്പോൾ കെ എസ് സി ബിക്ക് ഇത്തരത്തിലുള്ള ഡേറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്ഷൻസ്, ഡേറ്റ മോഡലിംഗ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഭോഗമുള്ള മാസം കണ്ടെത്തി അതിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും ഒക്കെ കെ എസ് സി ബിക്ക് സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പല പല വകുപ്പുകളുണ്ടല്ലോ, ഒരുപാട് വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളൊന്നും തമ്മിൽ ഡേറ്റ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു പോളിസി ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിഗ് ഡേറ്റ അനലറ്റിക്സ് ഒക്കെ വെച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസുകളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ മോഡലിംഗ് നടത്തുകയും അതിനനുസരിച്ച് സർക്കാരിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് കെ ഫോൺ നെറ്റ്വർക്ക് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ജിയോ വഴിയും കേരള വിഷൻ വഴിയും ബി എസ് എൻ എൽ വഴിയും ഒക്കെ ചെയ്യാവുന്ന കാര്യമാണിത്. അപ്പം നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ, ഡേറ്റ, നമ്മൾ ഓൺ ചെയ്യുന്ന ഡേറ്റ, ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഡേറ്റ വെച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തപ്പോഴും ഗവൺമെൻറ് പറയാണ്, ഗവൺമെൻറ്റിൻ്റെ അനുഭാവികളായിട്ടുള്ള ജയദേവൻ സഹാവനെ പോലെയുള്ള ആളുകൾ പറയാണ്, കെ ഫോൺ എന്നത് ഡേറ്റ പൊതുവൽക്കരിക്കുന്ന വഴിയാണ്, ഇവിടെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന സൊസൈറ്റിയാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നതാണ് ആദ്യമായിട്ട് താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, കെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഫോൺ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഫോൺ കൊണ്ടുത്തരുന്ന പദ്ധതിയാണോ? അല്ല, കെ ഫോൺ എന്ന് പറയുന്നത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ഫൈബർ ഒപ്റ്റിക് ശൃംഖല എന്ന നിലയ്ക്കാണ്. അതായത് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ, പല റിമോട്ട് ഏരിയകളുമുള്ള പല വില്ലേജുകൾ, അവിടെയൊക്കെയുള്ള വീടുകൾ, ഇങ്ങോട്ടൊന്നും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്വകാര്യ കമ്പനികൾ പലപ്പോഴും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഫൈബർ ഒപ്റ്റിക് കണക്ഷനൊക്കെ വലിക്കുന്നത് അവിടെ ഫീസബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 91 കാലഘട്ടത്തിൽ എൻ്റെ ഒന്നും വീട്ടിൽ കേബിളില്ല, നമ്മൾ മറ്റേ ആൻറ്റീന വെച്ചിട്ട് ദൂരദർശൻ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഒരു 6-7 കിലോമീറ്റർ അകലെ വരെ കേബിളുണ്ട്. അന്ന് 8-10 ചാനൽ, ഏഷ്യാനെറ്റ്, സൂര്യ, അങ്ങനെ കുറച്ച് ചാനലുകളാണുള്ളത്. അപ്പം ഞാൻ ഈ കേബിളുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എനിക്കും കേബിള് വേണം. അപ്പോൾ കേബിളുകാരൻ പറഞ്ഞു, നിൻ്റെ ഒരു വീട്ടിലേക്ക് വലിക്കാൻ എനിക്ക് മുതലില്ല, നീ ഒരു 8-10 വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഞാൻ കേബിള് തരാം. അപ്പം ഞാൻ ആ വീടുകളിലെല്ലാം, നമ്മുടെ സമീപത്തുള്ള വീടുകളിലെല്ലാം ചെന്നിട്ട് ഏഷ്യാനെറ്റ്, സൂര്യ, അന്ന് 100 രൂപ എങ്ങാണ്ടാണ് കേബിളിൻ്റെ ചാർജ്, അന്ന് 100 രൂപയാണ് ഓർത്താണ്, ഇന്നും വലിയ വ്യത്യാസമില്ല. അപ്പോൾ 100 രൂപ അന്നത്തെ കാലത്ത് കേബിളിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ പലരും എതിർത്തു, പക്ഷെ നമ്മളതിൻ്റെ സാധ്യതകളൊക്കെ പറഞ്ഞ് ഞാൻ അവിടുത്തെ ചേച്ചിമാരെയൊക്കെ ചാക്കിട്ട് സീരിയൽ കാണാമെന്നൊക്കെ പറഞ്ഞ്, ഏഷ്യാനെറ്റിൽ നല്ല സീരിയൽ, സ്ത്രീ സീരിയലുണ്ടെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ അവരെല്ലാം ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഇയാളുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഒരു 10 വീട്ടുകാരുണ്ട്, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കേബിൾ കണക്ഷൻ വരുന്നത്. അപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു കണക്ഷൻ നൽകണമെങ്കിൽ ഒരു വയബിലിറ്റി വേണം, അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അത് നഷ്ടമാണ്. നമ്മളൊരു വീട്ടുകാരന് വേണ്ടിയിട്ട് അത്രയും കേബിൾ വലിക്കുക എന്ന് പറഞ്ഞാൽ അവന് പ്രോഫിറ്റബിൾ ആവില്ല. അപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് ഈ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ കാര്യത്തിലുള്ളത്. പല റിമോട്ട് വില്ലേജിലും ഫൈബർ ഒപ്റ്റിക്സ് എത്താത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളൊരു വയബിലിറ്റി ഇല്ലാത്തതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ടവറുകൾ തമ്മിൽ ബന്ധ്, നമ്മുടെ കേരളത്തിലെ തന്നെ 40% ടവറുകൾ ഇനിയും ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫോൺ എടുത്തിട്ട് 4G 5G ഒക്കെ കണക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റേഡിയോ സിഗ്നലാണ്. ഈ റേഡിയോ സിഗ്നൽ തരുന്നത് മൊബൈൽ ടവറിൽ നിന്നാണ്. ഇനി മൊബൈൽ ടവറിലേക്ക് ഈ റേഡിയോ സിഗ്നൽ വരുന്നത് മറ്റൊരു മൊബൈൽ ടവറിൽ നിന്നാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രസരണ നഷ്ടമുണ്ടാവും. നമ്മൾ ഈ റേഡിയോ വേവ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റ ലോസ് ഉണ്ടാവുന്നുള്ളത്. അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നഗരങ്ങളിലൊക്കെ ഈ ടെലികോം ടവറുകൾ തമ്മിൽ ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ, നമ്മുടെ ഒരു ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ പരസ്പരം വയർ കൊണ്ട് ബന്ധിതമാകുന്നത് പോലെ തന്നെ ഈ ടവറുകളെല്ലാം തമ്മിൽ ഫൈബർ കണക്ടിവിറ്റി വരുമ്പം ഈ ടവറിൽ വരുന്ന ഡേറ്റയ്ക്ക് ലോസ് ഇല്ലാതെയാണ് വരുന്നത്. പിന്നെ അവിടെ നിന്നുണ്ടാകുന്ന നമ്മളിലേക്ക് എത്തുന്ന ഡേറ്റയ്ക്ക് മാത്രമേ ഈ ഡേറ്റ ലോസ് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വേറൊരു ടവറിൻ്റെ ഡേറ്റ പിടിച്ചിട്ടാണ് ഈ ടവർ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഡേറ്റ ലോസ് ഉണ്ടാവും.
അതുകൊണ്ടാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ 4G ഫൈവ് ജിക്കും ഒന്നും അവർ പറയുന്നൊരു വേഗത ലഭിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഈ 40% ടവറുകളെയും ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റിക്ക് കീഴിൽ കൊണ്ടുവരിക, അതായത് 60% ഓൾറെഡി ഉണ്ട്, ബാക്കി വരുന്ന 40%. ഇപ്പോൾ പ്രത്യേകിച്ച് മൂന്നാർ അങ്ങനെയൊക്കെയുള്ള ചില റിമോട്ട് ഏരിയയിലൊക്കെയുള്ള ടവറുകളുണ്ടല്ലോ, അങ്ങോട്ടൊന്നും സ്വകാര്യ കമ്പനികൾ ഈ ഫൈബർ കണക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു ബദൽ എന്ന നിലയ്ക്കാണ് കെഫോൺ നെറ്റ്വർക്ക് വിഭാവനം ചെയ്യുന്നത്. ആക്ച്വലി ഐഡിയയൊക്കെ അടിപൊളിയാണ്, ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം, ഇതിനു വേണ്ടിയിട്ടൊരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ പൊതുമേഖലാ സ്ഥാപനം നിലനിർത്തിക്കൊണ്ടു പോകാനും ഭാവിയിൽ അത് ഇതിൻ്റെ ഒരു വരുമാനം കണ്ടെത്താനും ഈ ഒരു ബ്യൂറോക്രസിയും ഉദ്യോഗസ്ഥരെയും എല്ലാം പിന്നെ നമ്മൾ നമ്മുടെ ഒരു ബാധ്യതയായി മാറുമെന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. അതിന് പകരം ഇതേ കാര്യം സർക്കാരിന് ടെൻഡർ വിളിച്ച് സ്വകാര്യ കമ്പനികളെ കൊണ്ടും ചെയ്യിക്കാം. സി സർക്കാർ പറയുകയാണ് ഇന്ന വില്ലേജുകളിലേക്ക് ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റിക്ക് ഞങ്ങൾ ടെൻഡർ വിളിക്കുന്നു, അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാം. അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ടൊരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് മെഷീനറി ഒന്നും റൺ ചെയ്യാണ്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് സർക്കാർ ഓഫീസുകളെല്ലാം ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരും, സർക്കാരിൻ്റെ ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എല്ലാ വില്ലേജ് ഓഫീസുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്ത് ഓഫീസുകൾ ഇതെല്ലാം ഈ ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു ഇൻട്രാനെറ്റ് പോലെ വർക്ക് ചെയ്യും. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിനകത്തെ നെറ്റ്വർക്ക്, ഇപ്പം ഓഫീസിനകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ ഇൻ്റർനെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഇൻ്റർനെറ്റിൽ പോകേണ്ട കാര്യമില്ല. അപ്പം സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഒരു ഇൻ്റർനെറ്റിലേക്ക് വരുമ്പോൾ, സർക്കാരിൻ്റെ സ്വന്തം നെറ്റ്വർക്കിലേക്ക് വരുമ്പം, ഇൻ കേസ് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള ഫൈബർ കണക്ടിവിറ്റി ഡിസ്കണക്ട് ആയി എന്ന് വിചാരിക്കുക, ഇൻ്റർനെറ്റ് മൊത്തം ഡിസ്കണക്ട് ആയി എന്ന് വിചാരിക്കുക, അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കും, ഈ ഫയലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതും ഈ പറഞ്ഞ പോലെ സ്വകാര്യ കമ്പനികൾക്ക് ടെൻഡർ വിളിച്ചുകൊണ്ട് നമുക്ക് സർക്കാരിന് മാത്രമായിട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അതും സാധിക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കോർപ്പറേഷനൊക്കെ ഉണ്ടാക്കി കുറേ ആൾക്കാരെല്ലാം റിക്രൂട്ട് ചെയ്ത് ഇതൊരു ബാധ്യതയായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ കെഫോൺ എന്ന് പറയുന്നത് ഒരു ഫൈബർ ഒപ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ശൃംഖലയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനകത്തോട്ട് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് എടുക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കെഫോണിൻ്റെ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പം കെഫോണിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നിങ്ങൾ കേരള വിഷന്, എയർടെൽ, ജിയോ, BSNL ഇതിലേത് കണക്ഷനും കെഫോൺ വഴി എടുക്കാം. കെഫോൺ അവർക്ക് വേണ്ടിയിട്ട് ഫൈബർ ഒപ്റ്റിക് വലിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് അല്ലയോ കേരള വിഷൻകാരെ, അല്ലയോ എയർടെല്ലുകാരെ, ഇതാ ഫൈബർ ഒപ്റ്റിക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇനി അതിൻ്റെ കണക്ഷൻ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്നവർക്ക് പറയുന്നവരാണ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ കെഫോൺ തുടക്കത്തിൽ ISP ലൈസൻസോട് കൂടിയുള്ള ഒരു സ്ഥാപനമല്ല. അപ്പോൾ കെഫോണിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സ്വകാര്യ കമ്പനികൾക്കും ഉപയോഗിക്കാം എന്നതായിരുന്നു സർക്കാരിൻ്റെ ആദ്യത്തെ വാഗ്ദാനം. അങ്ങനെ വരുമ്പോൾ ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിന് അവരിൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ നെറ്റ്വർക്കിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ആയിരുന്നു സർക്കാരിൻ്റെ റവന്യൂ മോഡൽ. പക്ഷേ 2022 കെഫോണ് ISP ലൈസൻസിന് അപേക്ഷിക്കുന്നു, ISP ലൈസൻസ് കിട്ടിയെന്നാണ് തോന്നുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചോദ്യം, ഈ നെറ്റ്വർക്ക് മറ്റ് കമ്പനികൾ ഉപയോഗിക്കുമെന്നതിന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ഉദാഹരണത്തിന് എയർടെല്ലിൻ്റെ നെറ്റ്വർക്കിൽ കൂടി ജിയോ കണക്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ആ കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതാക്കണേ. ഇപ്പോൾ ആദ്യമേ ഇതിൻ്റെ കെഫോണിൻ്റെ കുറേ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തിൽ ഗവൺമെൻറ് ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്വകാര്യ കമ്പനികൾക്ക് ISP വന്നുകൊണ്ട് ഇതിനകത്ത് കോമ്പറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളു, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വീണ്ടും കുറയ്ക്കും. അതായത് ഇപ്പം നമുക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ നമുക്ക് ISP ലൈസൻസ് മാത്രം എടുത്താൽ മതി. നേരത്തെ എങ്ങനെയായിരുന്നു, നമ്മൾ ഈ ഫൈബർ ഒപ്റ്റിക് സംവിധാനങ്ങളും ബാക്ക് ബോൺ മുഴുവൻ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നമ്മൾ ഉണ്ടാക്കണമായിരുന്നു, അതിന് വരെ ഇത് സർക്കാർ ഉണ്ടാക്കിയിട്ടിരിക്കുക, ഇനി നമ്മളതിലെ കണക്ഷൻ കൊടുത്താൽ മതി, നമ്മൾ ആ കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നെ സർവീസസ് കൊടുത്താൽ മതി, അത് നമ്മൾ ISP ലൈസൻസ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ടെലികോമിൻ്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ISP ലൈസൻസ് കിട്ടും, അത് വെച്ചുകൊണ്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ കൂടുതൽ കോമ്പറ്റീഷൻ വരും എന്നൊക്കെയാണ് കുറേ ആളുകൾ പറഞ്ഞിരുന്നത്. അതിനും ഏതാണ് അവസാനമായിരിക്കണം, കാരണം കെഫോൺ സ്വന്തമായിട്ട് ISP ലൈസൻസ് എടുത്തോടുകൂടി ഇനി അവിടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കെഫോണിനേക്കാളും കുറച്ച് പൈസ കൊടുത്താൽ മാത്രമേ അവിടെ കോമ്പറ്റീഷൻ വരൂ. അപ്പോൾ എയർടെല്ല് ജിയോ പോലെയുള്ള കമ്പനികളൊക്കെ കെഫോൺ നെറ്റ്വർക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്കറിയാം കെഫോണിൻ്റെ ആദ്യത്തെ കണക്ഷനുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കേരള വിഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കെഫോണിൻ്റെ തന്നെ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് കെഫോൺ കണക്ഷൻ എടുത്തവർക്കെല്ലാം കണക്ടിവിറ്റി വളരെ സ്ലോയും പലപ്പോഴും ഡിസ്കണക്ഷനും ഒക്കെയാണ്. അതുകൊണ്ടാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിനോട് BSNLലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സർക്കാർ തന്നെ ചീഫ് സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെലികോം മേഖല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴും അപ്ഗ്രേഡ്സ്, പുതിയ പുതിയ ടെക്നോളജീസ്. BSNL എന്തുകൊണ്ട് 4G ഇത്ര നാളായിട്ട് ഇൻസ്റ്റാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്.
ബി എസ് എൻ എൽ എല്ലാവരും ഫോർ ജിയിലേക്ക് പോയപ്പോൾ ബി എസ് എൻ എൽ വേറെ ഒരു വൈമാക്സ് എന്ന് പറഞ്ഞ് വേറൊരു ടെക്നോളജിയുടെ പുറകെ പോയി. ബി എസ് എൻ എല്ലാ കുറേ എഞ്ചിനീയേഴ്സ് ഡിസൈഡ് ചെയ്തു വൈമാക്സ് ആണ് ഇനിയും ലോകം കീഴടക്കാൻ പോയി, ഇറ്റ്സ് നോട്ട് ഫോർ ജി ഓർ ഫൈവ് ജി. അവരതിന് വേണ്ടിയിട്ട് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് അത് മൊത്തം പൂട്ടിക്കെട്ടി ഫെയിലിയറായി. ഫോർ ജിയും ഫൈവ് ജിയും ആയിട്ട് മറ്റ് കമ്പനികൾ മുന്നോട്ടും പോയി. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞൊരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തിടത്തോളം കാലം ഇതൊന്നും വിജയിക്കില്ല. നമ്മൾ എന്തൊക്കെ പദ്ധതികൾ എത്ര സദുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബിക്കം എ ലോസ്. ഇതെല്ലാം ബാധ്യത വരുന്നത് നമ്മുടെ നികുതിദായകരുടെ കയ്യിലാണ്. നമ്മൾ കേരളത്തിൽ ഓരോരുത്തരും എത്ര കോടി രൂപയാണ് നികുതിയായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുന്നത്? നിങ്ങൾ മേടിക്കുന്ന മുട്ടുസൂചി മുതൽ എറോപ്ലെയിൻ വരെ വൻ നികുതിയാണ് നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഇടതുപക്ഷ ബദലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ബിസിനസ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ മനസ്സിലാകുന്നില്ല. ഇപ്പോഴും അവർക്കത് മനസ്സിലായിട്ടില്ല. ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല കേരളത്തിലെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. ഇവർ വരുമാനം കുറയുമ്പോൾ ഉടനെ സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങ് അടിച്ചു കയറ്റുക, സ്റ്റാമ്പ് ഡ്യൂട്ടി കെട്ടുക, സർക്കാർ ഈ മതിപ്പ് വില വർദ്ധിപ്പിക്കുക. സത്യത്തിൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തകർന്ന് തരിപ്പണമായിപ്പോൾ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നന്നായിട്ട് നടക്കേണ്ടത് കൺസ്ട്രക്ഷൻ മേഖലയ്ക്കും അതേപോലെ തന്നെ ഈ സിറ്റികൾ ഉണ്ടായി വരുന്നതിനും എല്ലാം ആവശ്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള എവിടെയെങ്കിലും ഒരു വരുമാനം കിട്ടുന്നൊരു മേഖലയുണ്ട്, അവിടെ നിന്ന് മാക്സിമം പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പോകുമ്പോൾ ആ മേഖല അപ്പാടെ നശിക്കുകയാണ്. ഇവർക്കിതിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളത്. വോളിയം ബിസിനസ്സിനെ കുറിച്ച് സർക്കാരിന് ഇതില്ല. അതായത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൂടുമ്പം നമുക്ക് റവന്യൂ കൂടും. ഇപ്പം നിങ്ങൾക്ക് 10% നിങ്ങൾ ടാക്സ് മേടിക്കുന്നത്, 100 ട്രാൻസാക്ഷനാണ് നേരത്തെ നടന്നിരുന്നത്. നിങ്ങൾ 5% ആക്കുമ്പം അത് 300-400 ആയിട്ട് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ റവന്യൂ കൂടുക. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് ഇവർക്ക് വരുന്നില്ല. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുന്ന മന്ത്രിമാരോ MLAമാരോ നമുക്കില്ല എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആ ഒരു ആംഗിളിലാണ് കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പദ്ധതി ഇവർ കൊണ്ടുവന്നാലും അത് ഇത്തരത്തിൽ ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ വളരെ കൂടുതൽ. അപ്പോൾ ഇനിയെങ്കിലും ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ ഈ കെ ഇട്ടുകൊണ്ട് പദ്ധതികളുമായിട്ട് വരുമ്പോൾ ഏത് പദ്ധതികളെയും സംശയദൃഷ്ടിയോടുകൂടി തന്നെ നോക്കുക. നിങ്ങൾ നിങ്ങൾക്ക് ഈ MLAമാരെ മന്ത്രിമാരെയൊക്കെ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ്യത് നിങ്ങൾ ലോകത്തിൽ നടക്കുന്ന ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇടതുപക്ഷ ബദൽ വിജയിക്കാൻ പോകുന്നില്ല, ഇതെല്ലാം ഈ സമൂഹത്തിന് ബാധ്യതയായിട്ട് മാറും. എന്തിനാണ് ഇനി വരാൻ പോകുന്ന തലമുറയുടെ മുകളിലേക്ക് നിങ്ങളുടെ ഈ പ്രത്യയശാസ്ത്ര ഭാരം അടിച്ചേൽപ്പിക്കുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.